മമ്മൂട്ടിയുടെ കാതൽ ദി കോർ ക്രിസ്ത്യൻ വിരുദ്ധ സിനിമയാണെന്ന പ്രചാരണവുമായി എത്തിയിരിക്കുകയാണ് മമ്മൂട്ടിക്കെതിരെ കാസ. നന്ദിയുണ്ട് മുഹമ്മദ് കുട്ടി എന്ന് തുടങ്ങുന്ന പോസ്റ്റ് കാസയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് പ്രത്യക്ഷപ്പെട്ടത്. മനഃപൂർവ്വം ക്രിസ്ത്യാനികളെ സ്വവർഗാനുരാഗികളായ കഥാപാത്രങ്ങളാക്കിയെന്നാണ് കാസ ആരോപിക്കുന്നത്. സ്വന്തം സമുദായത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളിൽ അവമതിപ്പ് സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ക്രൈസ്തവ വിരുദ്ധമായ മമ്മൂട്ടിയുടെ ഭീഷ്മപർവത്തിന് ശേഷം ഗൂഢ ലക്ഷ്യത്തോടെ പുറത്തുവന്ന ചിത്രമാണ് ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള കാതലെന്നും കാസ ആരോപിക്കുന്നുണ്ട്. ചിത്രം ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ളതും കേന്ദ്ര കഥാപാത്രങ്ങൾ സ്വവർഗാനുരാഗികളായതുമാണ് കാസയെ പ്രകോപിപ്പിച്ചത്. ചിത്രത്തിലെ വൈദികൻ സ്വവർഗാനുരാഗത്തെ ന്യായീകരിക്കുകയാണ് എന്ന ആരോപണവും കാസ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം മമ്മൂട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കാസയുടെ ആരോപണങ്ങൾ. മമ്മൂട്ടിയുടെ അടുത്ത സിനിമയിൽ ക്രിസ്ത്യാനികളുടെ റോൾ എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഭീഷ്മപർവം സിനിമ കണ്ട ശേഷം വൈദികരും കന്യാസ്ത്രീകളും സൂസപാക്കും പിതാവും അൽത്താരിയുടെ മുന്നിൽ വെച്ച് ചാമ്പിക്കോ ട്രെൻഡിൻ്റെ ഭാഗമായതുപോലെ കാതൽ കണ്ട് ട്രെൻഡിനൊപ്പം പോകരുതെന്നും അത് അസന്മാർഗികമാണെന്നുമാണ് കാസ പോസ്റ്റിൽ പറയുന്നത്. എന്നാൽ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുകയാണ് ജിയോ ബേബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, ജ്യോതിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ കാതൽ എന്ന സിനിമ. പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: നന്ദിയുണ്ട് മുഹമ്മദ് കുട്ടി, അങ്ങ് തന്നെ നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്ന കാതൽ എന്ന ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രണ്ട് ഗുദ്ധഭോഗികളായ സ്വവർഗ അനുരാഗ കഥാപാത്രങ്ങളെ ക്രിസ്ത്യാനികൾ ആക്കിയെങ്കിലും കഥയിൽ അവരെ സൺഡേ സ്കൂൾ അധ്യാപകരാക്കി മാറ്റാതിരുന്നതിലും വിഷയം ചർച്ച ചെയ്യാൻ കുടുംബത്തിലെത്തുന്ന വൈദികനെ മദ്യപാനിയും ഈ സ്വവർഗ അനുരാഗ കമ്പനിയുടെ ഭാഗമായി മാറുന്ന രീതിയിൽ തിരിക്കഥ ആക്കാതിരുന്നതിലും പെരുത്ത് നന്ദിയുണ്ട്. രണ്ട് ഉപനായകന്മാരെ ക്രിസ്ത്യാനികളായ സ്വവർഗ അനുരാഗികൾ ആക്കിയിട്ട് അവരെ സന്മാർഗം ഉപദേശിച്ച് നന്നാക്കാൻ എത്തുന്ന മതപണ്ഡിതന്റെ റോളിലായിരുന്നു മമ്മൂട്ടിയെങ്കിൽ ഭീഷ്മപർവം പോലെ ഒന്നുകൂടി പൊളിച്ചേനെ. യുവതലമുറയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് സിനിമ. അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് സ്വന്തം സമുദായത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും അവമതിപ്പ് സൃഷ്ടിച്ച അപകർഷതാ ബോധത്തിൽ മുക്കുക എന്നുള്ളതാണ് പുറത്തുവരുന്ന ഇത്തരം ചിത്രങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിൽ വന്ന ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധ മലയാള ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം. അതിനുശേഷം വീണ്ടും ഇതാ ഗൂഢ ലക്ഷ്യത്തോടെ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ചിത്രം കാതൽ. കേന്ദ്ര കഥാപാത്രമായ നായകൻ സ്വവർഗഭോഗി ക്രിസ്ത്യാനി, നായകന്റെ സ്വവർഗഭോഗിയായ സുഹൃത്ത് അതും ക്രിസ്ത്യാനി. സ്വവർഗ അനുരാഗം കുടുംബ ബന്ധത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എത്തുന്നതാകട്ടെ ഒരു വൈദികൻ. ഈ വൈദികനാകട്ടെ പലതവണ നേരിട്ട് അല്ലാതെ സ്വവർഗ അനുരാഗത്തെ ന്യായീകരിക്കാനും തൻ്റെ വാക്കുകളിൽ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ബെസ്റ്റ് സെറ്റപ്പ്. സിനിമയുടെ കഥ വായിച്ചു കേൾക്കുന്ന പതിവ് താങ്കൾക്ക് ഉള്ള സ്ഥിതിക്ക് സിനിമയെക്കുറിച്ചും ചർച്ചകൾ നടക്കുമ്പോൾ ഒരിക്കലെങ്കിലും താങ്കളുടെ മനസ്സിലേക്ക് കേരളത്തിലെ ആഴ്ചയിൽ രണ്ടും മൂന്നും വരുന്ന വാർത്തകൾ വന്നിട്ടില്ല എന്ന് മാത്രം പറയരുത്. കാരണം താങ്കളും സംവിധായകൻ ജിയോ ബേബിയും കഥാകൃത്തുമൊന്നും മാനത്ത് നിന്നും പൊട്ടി വീണവർ അല്ലല്ലോ. ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരല്ലേ. പിന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണല്ലോ പ്രമാണം. നടക്കട്ടെ. പിന്നെ ഒന്നും മനസ്സിലാകാത്ത മണ്ടന്മാരാണ് ഞങ്ങൾ എന്നു മാത്രം അങ്ങും കൂടെയുള്ളവരും ധരിക്കരുത്. ഭീഷ്മപർവം എന്ന സിനിമ കണ്ടതിന് ശേഷം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ് അൾത്താരിയുടെ മുന്നിൽ നിന്ന് വൈദികരെ കൊണ്ടും കന്യാസ്ത്രീകളെ കൊണ്ടും എന്തിനെ പാവം സൂസഭാക്യം പിതാവിനെ കൊണ്ടുവരെ ചാമ്പിച്ച എല്ലാ മുതലുകളോടും ഔദ്യോഗിക അംഗീകാരത്തിൻ്റെ തഴമ്പ് ഉള്ള സർവ ക്രിസ്ത്യൻ യുവജന സംഘടനകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സിനിമ കണ്ട ശേഷം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ് പഴയതുപോലെ ഇറങ്ങരുത്. സംഗതി അസന്മാർഗികമാണ്. ഇതാണ് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം.